ഗോഡ് ഫാദർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ കരഞ്ഞിരിക്കാൻ പറ്റില്ല. ഓക്കെ, മാമാങ്കം എന്ന സിനിമയുടെ ഓഫർ എനിക്ക് വെരി സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് വെരി 2 years, 2.5 years ബാക്ക്. പക്ഷെ അന്ന് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഡേറ്റിൻ്റെ പല പ്രശ്നങ്ങളായിരുന്നു. എന്നിട്ട് ആഫ്റ്റർ മേ ബി ഒരു 1.5 വർഷം മുന്നേ പിന്നെയും ആ സിനിമയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം വന്നു. ഐ വാസ് വെരി ത്രിൽഡ് ബിക്കോസ് ആദ്യം മിസ് ചെയ്തപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഒപ്പം, ജനറലി സ്പീക്കിംഗ് മമ്മൂക്കയോടൊപ്പം ഏത് സിനിമ വന്നാലും ഞാനങ്ങ് സ്വീകരിക്കാറുണ്ട്. ബിക്കോസ് എൻ്റെ കരിയറിൽ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എൻ്റെ പേര് ഇൻട്രൊഡ്യൂസിംഗ് ഉണ്ണിമുകുന്ദൻ എന്ന് എഴുതി കാണിച്ചത്. അതിൽ നായകൻ മമ്മൂക്ക ആയിരുന്നു. പിന്നീട് എൻ്റെ കരിയറിൽ മമ്മൂക്കയുടെ ബ്രദറായിട്ടും സുഹൃത്തായിട്ടും വില്ലനായിട്ടും അങ്ങനെ കരിയറിലെ ഓരോ ഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല വേഷങ്ങളുമാണ് മമ്മൂക്കയുടെ കൂടെ എനിക്ക് ലഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രോത് പണിക്കർ എന്ന കഥാപാത്രം മിസ്സായിപ്പോയി എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. മേ ബി എനിക്ക് വിധിച്ചതായിരിക്കും. എനിക്ക് തിരിച്ച് ആ സിനിമയുടെ ഒരു ഓഫർ വന്നു. ഞാനത് എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആ സിനിമ അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി ചലഞ്ചിങ് ആയി തോന്നിയ ഒരു ക്യാരക്ടറാണ് ചന്ദ്രോത് പണിക്കർ. മാമാങ്കം എന്താണെന്ന് ഏറെക്കുറെ കുറേ പേർക്ക് നമുക്കറിയാം. ഇപ്പോഴത്തെ ജനറേഷന് എല്ലാം അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും എൻ്റെ ടീം എന്നോട് ഡിസ്കസ് ചെയ്തപ്പോഴും കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ലൈക്ക് ഇറ്റ്സ് എ വെരി വെരി ഭയങ്കര ചലഞ്ചിങ് ഒരു റോളാണ്. അറ്റ് ദ സെയിം ടൈം മമ്മൂക്കയോടൊപ്പം ഇങ്ങനെ ഒരു ഒരു കോസ്റ്റ്യൂം ഡ്രാമ എന്ന് വെച്ചാൽ മലയാളത്തിൽ പൊതുവേ ഇത്തരം സിനിമകൾ അങ്ങനെ ഉണ്ടാവാറില്ല. ലാസ്റ്റ് പഴശ്ശിരാജ, ഉർമി ഒക്കെയാണ് നമ്മുടെ ഓർമ്മയിലുള്ള സിനിമകൾ. അപ്പോൾ ആസ് എൻ ആക്ടർ ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവാനും ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാനും ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഇതെല്ലാം വന്നപ്പോൾ നല്ലൊരു വേഷം കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ ഇനി ഞാൻ കാരണം ഈ സിനിമ മോശമാകാൻ പാടില്ല എന്നൊരു വളരെ ഒരു ഒറ്റ അജണ്ട കൊണ്ടാണ് ഞാൻ ഈ സിനിമ ജോയിൻ ചെയ്തത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ ശരീരം എങ്ങനെയായിരിക്കണം എന്നൊരു ഒരു ഒരു ചന്ദ്രോത് പണിക്കറിനെ കുറിച്ച് വായിച്ച് അറിഞ്ഞ് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു എഫേർട്ട് എടുക്കാൻ തോന്നി. എന്നെ കുറേ പേര് അതിൽ സഹായിച്ചു. കണ്ണൂർ, ഒറ്റപ്പാലം, എറണാകുളം ഭാഗത്ത് ഷൂട്ടിംഗ് സമയത്ത് 3-4 ട്രെയിനേഴ്സ് കൂടെ എപ്പോഴും ഉണ്ടായിട്ട് അവരുടെ ഭയങ്കര എഫേർട്ട് ഉണ്ട്. ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഇതിൽ ഉണ്ണിമൂന്നൻ എവിടെ എന്ന് വേറെ കുറേ പേര് ചോദിച്ചിരുന്നു. ആ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് തന്നെ ഇവരുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ്, നമ്മുടെ ടീമിൻ്റെയും. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെൻ്റ് ദാറ്റ് ഇങ്ങനെയൊരു സിനിമയുടെ ഭാഗം കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ മലയാള സിനിമയെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റീപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാ ഭാഷകളിലും മലയാള സിനിമയെ ഈ സിനിമ റീപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്.